ജനാധിപത്യത്തിൽ ഞങ്ങൾ തിരഞ്ഞെടുത്ത മന്ത്രിമാരെയും ഉദ്യോഗസ്ഥരെയും ഒന്നും ഞങ്ങൾക്ക് വിശ്വാസം ഇല്ലാണ്ടായി. ഇനി ഞങ്ങൾക്ക് ആകെ വിശ്വാസം സാധാരണക്കാർക്ക് ജനാധിപത്യത്തിൽ നീതി കിട്ടുന്നത് ഈ ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്നും സുപ്രീം കോടതിയിൽ നിന്നൊക്കെയാണ്. അതുകൊണ്ട് ദയവായി നമ്മൾ തിരഞ്ഞെടുത്ത സർക്കാരുകൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ നടക്കുന്ന മുഴുവൻ അഴിമതിയും കൊള്ളയും നമ്മളെപ്പോലെ സ്വന്തക്കാരായി ഇല്ലാതെ കൂട്ടമില്ലാതെ വരുന്നവരെയൊക്കെ തന്നെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂന്നാല് വിഷയങ്ങൾ പറയാം. നമ്മൾ തിരഞ്ഞെടുക്കുന്ന എം എൽ എയോ മന്ത്രിമാരോ ഒരിക്കലും ജനകീയ പ്രശ്നങ്ങളിൽ അവരിടപെടൂല, അവരനങ്ങാണ്ട് നിൽക്കും. ഇതൊരു വളരെ മോശം സ്ഥിതിയിലേക്ക് വന്നു കഴിയുമ്പോൾ അവർ നമ്മുടെ മെക്കിട്ട് കയറി ഒരു രമ്യതയിലെത്തിക്കാൻ ഒരു മീഡിയേറ്ററായി ഒരു മൂന്നാനായിട്ട് വരും. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം, കേരളത്തിൽ ഒരു പുതിയ കൊള്ള തുടങ്ങിയിരിക്കുന്നു. എല്ലാ ദിവസവും പുതിയ പുതിയ കൊള്ളയുണ്ട്. ഇന്നലെ പാലാരിട്ടം പാലം പൊളിച്ചല്ലോ. ഇപ്പോഴത്തെ കൊള്ള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ്, RTO എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, നമ്മുടെ നാട്ടിലെ എല്ലാ വാഹനത്തിൻ്റെയും എക്സ്ട്രാ ഫിറ്റിങ്സ്, നമ്പർ ബോർഡ്, ലൈറ്റുകൾ, എന്തെങ്കിലും ഒരു വണ്ടിയുടെ പുറകിൽ ഒരു കൊച്ചിൻ്റെ പേരെഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ വരെയും 1000-5000 പിഴ എടുക്കുന്നു. ടയറിൻ്റെ അലോയ് വീലിട്ടാൽ അടിക്കുന്നു. കർട്ടൺ ഇട്ടാലും സ്റ്റിക്കർ ഒട്ടിച്ചാലും ഫൈൻ അടിക്കുന്നു. നല്ല കാര്യം. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് RTO ഉദ്യോഗസ്ഥരോടും നമ്മുടെ ഗതാഗത മന്ത്രിയോടും എനിക്ക് പറയാനുള്ളത്, നിയമം കർശനമായി എല്ലാവർക്കും ഒരുപോലെ നടപ്പാക്കണം. ഇവിടുത്തെ വമ്പന്മാർക്കും ചെറിയവനും എല്ലാം ഒരുപോലെ നിയമം നടപ്പാക്കണം. RTO ഉദ്യോഗസ്ഥന്മാർക്ക് ഇത് ഒരു ചാകരക്കാലമാണ്. സർക്കാരിലേക്ക് ഈ കോവിഡ് കാലഘട്ടത്തിൽ പൈസ പിടുങ്ങാൻ വേണ്ടി നിയമം കർശനമാക്കണം. ഞാൻ പക്ഷേ സർക്കാരിൻ്റെ ഒപ്പമാണ് ഈ കാര്യത്തിൽ. നിർദ്ദേശങ്ങൾ അനുസരിച്ച് കർശനമായി നിയമം പാലിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാണ്. പക്ഷേ അത് MLA മാർക്കും മന്ത്രിമാർക്കും സിനിമാ നടന്മാർക്കും സാംസ്കാരിക നേതാക്കന്മാരും സമ്പന്നന്മാർക്കും നിയമം ബാധകമല്ല എന്ന് പറയണത് അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. ഈ വണ്ടിയും മേലെ ഇപ്പം ഇങ്ങോട്ട് വന്ന് ഇതുണ്ട്, ഈ സ്റ്റിക്കർ ഒട്ടിച്ചേക്കണേണ്ട, ചെറിയ സ്റ്റിക്കറാണ്, നമുക്കിതിൻ്റെ അകത്ത് കാണാൻ പറ്റും, ഇതിൻ്റെ അകത്തിരിക്കുന്ന ആളെ കാണാൻ പറ്റും, പക്ഷേ ഇത് ഒട്ടിക്കാൻ പാടില്ല. പക്ഷേ മന്ത്രിമാരുടെ വണ്ടിയിൽ അല്ലെങ്കിൽ കളക്ടർമാരുടെ വണ്ടിയിൽ കർട്ടൻ ഇടാൻ ഒട്ടിക്കാം, ഇത് ഞങ്ങൾക്കും ചെയ്തുകൂടെ? അതുപോലെ പോലീസ് വാഹനത്തിൻ്റെ എത്രയോ എക്സ്ട്രാ ഫിറ്റിങ്സ് ഉണ്ട്. അപ്പോൾ നിയമം എല്ലാവരും ഒരുപോലെ അനുസരിക്കണം. എൻ്റെ വാഹനം മേടിച്ചിട്ട് ഞാൻ 4 പ്രാവശ്യം നമ്പർ ബോർഡ് മാറ്റണം. ആദ്യം ഒരു നമ്പർ വരെ വരും, നമ്മൾ അത് ഓർഡർ ചെയ്യുമ്പോൾ പറയും ഇനി നിങ്ങൾ RTO ഓഫീസ് വഴി എടുക്കണമെന്ന് പറയും, അപ്പോൾ നമ്മൾ അത് എടുക്കും. ഇപ്പോൾ പുതിയ വണ്ടി എടുക്കുമ്പോൾ പറയും അത് റിബേറ്റ് ചെയ്യണമെന്ന് പറയും. പക്ഷേ നിയമം എന്നെപ്പോലെയുള്ള പാവങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ പോലീസിൻ്റെ വണ്ടിയിൽ എത്ര ലൈറ്റാണ് മോളി പിടിപ്പിച്ചേക്കണേ, എക്സ്ട്രാ ലൈറ്റ്. അതേപോലെ കളക്ടറുടെയും മന്ത്രിമാരുടെയൊക്കെ എന്തൊക്കെ തോന്നിവാസമാണ് ഇവിടെ കാണിച്ചേക്കണേ. പിന്നെ ഇമ്പോർട്ടഡ് വാഹനങ്ങളിൽ അപ്പോൾ നിയമം നടപ്പാക്കണം, നടപടിയെടുക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ നമ്പർ ബോർഡ് ഒരു ചെറുതായി പോയാലും, ചില നമ്പർ ബോർഡ് ഉണ്ട് കേട്ടോ, വായിക്കാൻ പറ്റൂല, അവനെയൊക്കെ പൊക്കി അകത്തു വിടണം. ചില മിറർ ഉണ്ട് വളരെ ചെറുതാണ്, അത് പിടിച്ച് അകത്തിടണം. പക്ഷെ ചെറിയ മോഡിഫിക്കേഷൻ ഒരു മനുഷ്യത്വപരമായി, അതാണല്ലോ ജനാധിപത്യം. അല്ലാണ്ട് ഒലക്കമിണുങ്ങിയ പോലെ എല്ലാം മുണുങ്ങാനാണെങ്കിൽ ജനാധിപത്യം ആവശ്യമില്ലല്ലോ. നമ്മൾ തിരഞ്ഞെടുക്കുന്ന MLA MPയൊക്കെയാണ് ഈ സമയത്ത് ഇടപെടേണ്ടത്. ഒരു കാറിൻ്റെ പുറകിൽ കൊച്ചിൻ്റെ പേരെഴുതി വെച്ചതിന് ഫൈൻ അടിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ളത്. അല്ലാണ്ട് ഞാൻ പറയുന്നില്ല, ഒരു വണ്ടി എടുത്ത് അവന് ഇഷ്ടമുള്ള വിധത്തിൽ മോഡിഫിക്കേഷൻ ചെയ്തിട്ട് അതെല്ലാം സമ്മതിച്ചു കൊടുക്കണമെന്ന് ഞാൻ പറയില്ല. ഇനി ഞാൻ ഉണ്ടാവാൻ പോണ കാര്യം പറയാം. ഈ വണ്ടിയുടെ എക്സ്ട്രാ ഫിറ്റിങ്സ് നടത്തുന്ന കടകളൊക്കെ നല്ല സമ്പന്നന്മാരുടെയാണ്, കാരണം അതിനൊക്കെ ഭയങ്കര വിലയാണ്. അലോയ് വീല്, എക്സ്ട്രാ ലൈറ്റ്സ്, സ്റ്റിയറിങ്ങിൻ്റെ ഇതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിലയാണ്. ഇവന്മാർ പൊതിയായിട്ട് ഇനി നേരെ തിരുവനന്തപുരത്ത് പോകും. അപ്പോൾ ഈ നിയമം 6 മാസത്തേക്കാണ്. ഈ 6 മാസം പെടുന്നവരൊക്കെ പെട്ട്, അതായത് നമുക്കൊരു നിയമവും 5 കൊല്ലോ 10 കൊല്ലോ ഒരുമിച്ച് കൊണ്ടുപോകണ്ട, എല്ലാ നിയമങ്ങളും കുറച്ച് നാളത്തേക്കാണ്. കൈക്കൂലി കമ്മീഷൻ അങ്ങ് തിരുവനന്തപുരം വരെ എത്തിക്കഴിയുമ്പോൾ ഇവന്മാർ ഈ അടുപ്പിലെ നിയമം മാറ്റും. വിദേശ രാജ്യങ്ങളിലെ പോലെ ഇവിടെയും നിയമങ്ങൾ കർശനമാക്കുക. അതിൽ രണ്ടൂന്ന് കാര്യം ഞാൻ പറയാം. RTO ഓഫീസിനും ട്രാഫിക് പോലീസിനും റോഡിൽ ഗട്ടറുണ്ടെങ്കിൽ, പിടുമരണ കുഴികളുണ്ടെങ്കിൽ ആ കുഴിക്കെതിരെ
പി ഡബ്ല്യു ഡി എഞ്ചിനീയർക്കും ആ റോഡിൻ്റെ എഞ്ചിനീയർക്കും കോൺട്രാക്ടർക്കും എതിരെ നടപടിയെടുക്കാം, FIR ഇടാം. എത്ര പേര് ചെയ്യും? കാരണം കോൺട്രാക്ടറും പി ഡബ്ല്യു ഡി എഞ്ചിനീയറൊക്കെ സംഘടിതരാണ്, അവർക്കൊരു കൂട്ടമുണ്ട്. എനിക്കും നിങ്ങൾക്കും കൂട്ടമില്ല. ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് മാർക്കറ്റിൽ പോകണവനോ മുടിവെട്ടണവനോ ഒരു തൊഴിലെടുത്ത് ജീവിക്കണവനോ ഇവിടെ യൂണിയൻ ഇല്ല, സംഘടനകളില്ല. അതാണ് ഇവർ മുതലെടുക്കണത്. കൂടാതെ നമ്മളൊക്കെ പോകുമ്പോൾ റോഡിൽ ബോർഡുകൾ കണ്ടിട്ടുണ്ട്, വലിയ വലിയ ആശുപത്രിയുടെയും വലിയ വലിയ പണക്കാരുടെയും വലിയ വലിയ സ്വർണ്ണക്കടക്കാരുടെയും പരസ്യം ചെയ്തിട്ട് നോ പാർക്കിങ്ങെന്നോ അല്ലെങ്കിൽ 100 കിലോമീറ്റർ സ്പീഡെന്നോ അല്ലെങ്കിൽ കൊല്ലം തിരുവനന്തപുരം എന്ന് ബോർഡ് വെച്ചിട്ട് വരുന്നുണ്ട്. ആ ബോർഡിൻ്റെ നിയമം അറിയോ? 30% to 20% പരസ്യം പാടുള്ളൂ, 70% വേണം ഈ നമുക്ക് തരേണ്ട സൈൻ ബോർഡ്. അതായത് കൊല്ലംന്നോ 100 കിലോമീറ്റർ സ്പീഡെന്നോ നോ പാർക്കിങ്ങെന്നോ ഡെഡ് എൻഡെന്നോ എഴുതുന്ന ആ ട്രാഫിക് സിഗ്നൽ 70% to 80% വേണം. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടാ? ഇവിടുത്തെ ജ്വല്ലറിയുടെ ബോർഡ് വളരെ വലുതായിരിക്കും, ജ്വല്ലറിയുടെ ബോർഡ് വളരെ വലുതായിരിക്കും. എന്നിട്ട് ഈ പരസ്യം ചെറുതുമായിരിക്കും. അപ്പം നിയമം, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങളിപ്പോൾ എന്തിനും ഏതിനും മുഖ്യമന്ത്രിയോടോ MLAയോടോ ഒരു കാര്യം പറഞ്ഞിട്ട് ഇവിടെ ഒരു കാര്യവുമില്ല. നമുക്ക് വേണ്ടത് നിയമം എല്ലാവർക്കും ഒരുപോലെ ഇരിക്കണം. ഇപ്പം ഇതിൻ്റെ ഒരു നമ്പർ ബോർഡ് നോക്ക്, സ്ക്രൂ അയച്ചേക്കണം, ഇത് സ്ക്രൂ അയച്ചേക്കണം, ഇതൊക്കെ ഇവർക്ക് ചാർജ് ചെയ്യാം. ഒന്നല്ലെങ്കിൽ റിബേറ്റ് അടിക്കുമ്പോൾ എല്ലാവർക്കും റിബേറ്റ് അടിക്കാം. ഇതിപ്പോൾ കാശുള്ളവൻ്റെ വണ്ടിക്ക് വേറൊരിത്, കാശില്ലാത്തവന് വേറൊരിത്. MLAക്ക് എന്ത് തോന്നിയ ആസാവാം, കളക്ടർക്ക് എന്ത് തോന്നിയ ആസാവാം, DGPക്ക് എന്ത് തോന്നിയ ആസാവാം, അതല്ലല്ലോ ജനാധിപത്യം. ഞങ്ങളല്ലേ രാജാക്കന്മാർ, ഞങ്ങൾ പറയണത് നിങ്ങൾ കേൾക്കണ്ടേ? അപ്പോൾ ഈ വണ്ടിയുടെ നമ്പർ ബോർഡെല്ലാം ഒരുപോലെ ആക്കാൻ നിങ്ങൾ ആദ്യം ഒരു നിയമം കൊണ്ടുവരണം, അതിനൊരു സമയം കിടക്കണം. അല്ലാണ്ട് ഒളിച്ചും പാത്തും നിന്ന് ഞങ്ങളെ പിടിക്കാൻ എന്താ, ഞങ്ങൾ കൊള്ളക്കാരാ? അതുപോലെ ഇവിടെ എക്സ്ട്രാ ഫിറ്റിങ്സ്, ഇത്രയധികം ടാക്സ് മേടിച്ചിട്ട് കച്ചവടം ചെയ്യണമെങ്കിൽ ആ കടയും പൂട്ടണം. ഇവിടെ എല്ലാ സാധനവും വിറ്റ്, ഇപ്പം സിഗരറ്റിൻ്റെ പാക്കറ്റ് മേൽ നോ സ്മോക്കിംഗ് ഇഞ്ചോറീസ് ടു ഹെൽത്ത്, പ്ലാസ്റ്റിക് ബാഗ് 40 മൈക്രോണിൽ താന്നാ വിൽക്കാൻ പാടില്ല, പക്ഷേ അത് നിങ്ങൾ ഇവിടെ കച്ചവടം ചെയ്യണ്ടല്ലോ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ, ഒറ്റപ്പെട്ട നമ്മളെപ്പോലെയുള്ളവരെ കൂമ്പിനിടിക്കാനും കൊനിച്ചിർത്തിയിടിക്കാനും ഇവിടെ നിയമമുണ്ട്, വകുപ്പുണ്ട്. അതേ സ്ഥാനത്ത് കോർപ്പറേഷൻ ഓഫീസിൽ തമ്പ് വെച്ചിട്ട്, അതായത് ഈ തമ്പ് ഇംപ്രഷൻ വെച്ച് അകത്ത് കയറണമെന്ന് പറഞ്ഞപ്പോൾ യൂണിയൻ പറഞ്ഞ് ക്യാൻസർ വരുമെന്ന് പറഞ്ഞു, അവരത് ഇളക്കി പറിച്ച് കളഞ്ഞ. കെ എസ് ആർ ടി സിയിലും നിയമം നടപ്പാക്കാൻ പറ്റുമോ? CITയിലും INDCയിലും നിയമം നടപ്പാക്കാൻ പറ്റുമോ? എന്തിനു പറയണേ MLAമാർക്ക് ഒരു നിയമം നടപ്പാക്കാൻ പറ്റുമോ? അപ്പോൾ ഇവിടുത്തെ ചെറുപ്പക്കാരെയൊക്കെ, അല്ലെങ്കിൽ ഒരു വാഹനത്തിന് മേൽ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്തെന്ന് പറഞ്ഞ ഒരു 2 മഞ്ഞ ലൈറ്റ് വെച്ച്, അല്ലെങ്കിൽ ഒരിത്, ഞാൻ നിയമം ലംഘിക്കാൻ ഞാൻ പറയുന്നില്ല, പക്ഷെ അത് എല്ലാവർക്കും ബാധകമായിരിക്കണം, അത് കർശനമായിരിക്കണം. RTO ഓഫീസിൽ പൊതി കൊടുത്തു കഴിയുമ്പോൾ, അല്ലെങ്കിൽ നിയമം 6 മാസം കഴിയുമ്പോൾ ഇടക്കിടക്ക് മാറരുത്. നമ്പർ ബോർഡ് 4 പ്രാവശ്യമായി മാറണം, 4-5 പ്രാവശ്യം. ഇപ്പോഴും നമുക്ക് ഇന്ത്യയിൽ ഒരു ഏകീകൃത ബോർഡില്ല. GPS എന്ന് പറഞ്ഞ് ടാക്സിക്കാരിൽ ഒരു ഭണ്ഡാരം പിടിപ്പിക്കുന്നുണ്ട്, അത് വർക്ക് ചെയ്യില്ല. പക്ഷേ അത് നിങ്ങൾ 750 രൂപ കൊടുക്കുകൊണ്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുമോ? അല്ലെങ്കിൽ അപ്പോൾ ഈ ജാതി കൊള്ളകൾ ചെയ്യരുത്. ദൈവത്തെ ഓർത്ത് പറയുകയാണ്, ഈ എക്സ്ട്രാ ഫിറ്റിങ്സിന് ആദ്യം തന്നെ ഒരു ചർച്ച ചെയ്ത് എല്ലാവർക്കും ഒരു സമയം കൊടുക്കുക, കണ്ണാടി ഊരാനും തലോയി മാറ്റാനും ഒക്കെ ഒരു, പക്ഷേ അത് കർശനമായിരിക്കണം. 2 ദിവസം കഴിയുമ്പോൾ ഇവിടുത്തെ വലിയ വലിയ സിനിമാ നടന്മാരുടെയും സ്വർണ്ണക്കച്ചവടക്കാരുടെയും റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെയും മന്ത്രിപുത്രന്മാരുടെയും MLA പുത്രന്മാരുടെ വണ്ടിക്ക് പിന്നെ അത് ഇവിടെ കാണരുത്. നിയമം കർശനമാക്കിയ ഇവിടുത്തെ ചെറുപ്പക്കാർ അനുസരിക്കും, അതാണ് ജനാധിപത്യം. പക്ഷേ കിട്ടണ കാശ് ഈ കൊറോണ കാലത്ത് അങ്ങോട്ട് പറ്റിച്ചെടുക്കാന്ന് പറഞ്ഞാൽ, ഞാൻ പറയുന്നത് ബ്രിട്ടീഷുകാർ ഭരിക്കണമായിരുന്നു നല്ലത്. ഈ കൊള്ളക്കാരെ നമ്മൾ തിരഞ്ഞെടുത്താൽ സംഘടിത ശക്തികളെ ഒന്നും ചെയ്യില്ല, ഒറ്റപ്പെട്ടവനെ അവനെ പണ്ടാറൊടുക്കിക്കളി. അതുകൊണ്ട് ഒരു 2 മാസം സമയം എല്ലാ വാഹനങ്ങൾക്കും കൊടുക്കുക, ഇന്ന നമ്പർ പ്ലേറ്റ്, ഇന്ന ബാൻഡ്. എന്നിട്ട് ഈ എക്സ്ട്രാ ഫിറ്റിങ്സ് വിൽക്കണ കുറെ കടകളുണ്ട് ഇവിടെ ഈ അലോയൊക്കെ, അതൊന്ന് റെയ്ഡ് ചെയ്ത് പൂട്ടിക്കുക. അങ്ങനെ നമുക്ക് ഒരു നല്ല രീതിയിൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ജനാധിപത്യം ഉണ്ടാവണമെങ്കിൽ ഇനിയും നിങ്ങൾ കൊള്ളക്കാരെ ഭരിക്കണവരെ എടുക്കരുത്. ഇപ്പോൾ ഒത്തിരി ഇന്നോവക്കാരെ പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ, പിന്നെ ആൻറ്റിന, ഈ ആൻറ്റിന ഇത്ര വലുതാണെങ്കിൽ അത് പിടിക്കുമെന്ന് പറയണം. അപ്പോൾ ഇതൊക്കെ പിടിച്ചോ, അങ്ങനെയുണ്ടെങ്കിൽ എല്ലാവരെയും പിടിക്കണം. അതായത് ഇവിടെ ജനാധിപത്യത്തിൽ ഭരിക്കുന്നവൻ എന്താവാന്ന് പറഞ്ഞാൽ ആ ഗാന്ധിജി മേടിച്ചു വന്ന സ്വാതന്ത്ര്യം വെറുതെ ആയിപ്പോവും. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി സ്വമേധയാ നമ്മുടെ ട്രാൻസ്പോർട്ട് മന്ത്രിക്ക് ഒരു സമയം കൊടുക്കുക, ഒരു 3 മാസം സമയം കൊടുക്കുക. ഈ വണ്ടിയുടെ അലോയ ലൈറ്റാ, ഈ കൊച്ചുമക്കളെയൊക്കെ പേര് ഈ അംബാസഡർ പോലത്തെ പടല വണ്ടിമേൽ മക്കളെയൊക്കെ പേര് എഴുതി വെക്കും, ഭാസ്കരെന്നോ ഷീലെന്നോ
എന്തെങ്കിലും ഒരു പേര് കൊച്ചിൻ്റെ എഴുതിയാൽ അതൊക്കെ 5000 അതിലും നല്ലത് ഇവർക്ക് കൊള്ളയടിക്കാൻ പോയിക്കൂടെ. ഇനി ഞാൻ പറയണം, മന്ത്രിമാരും എം എൽ എമാരും ഇവിടുത്തെ ഉദ്യോഗസ്ഥരും ഓട് വെക്കാൻ പോകണം, ഓട് പൊക്കി ഞങ്ങളെ കൊള്ളയും കൂടി അടിക്കണം. അതുകൊണ്ട് നിയമം തീർച്ചയായിട്ടും വളരെ ചെറുത് നമ്പർ എഴുതി വെച്ച് ബെൻസും ബി എം ഡബ്ല്യു ഇവിടെ പോകുന്നുണ്ട്, പൊക്കിയെടുത്താൽ തീർണം. പക്ഷെ ഇത്തിരി പൊളിക്കും നിയമം. എന്നിട്ടിപ്പോൾ ഒരു പുതിയ സാധനമൊക്കെ വന്നിട്ടുണ്ട്, ഇങ്ങനെ വെച്ചോ നമ്പർ അടിച്ച് ഇങ്ങനെയൊക്കെ വന്ന് എൻ്റെ പൊന്നു ഭായി. ജനങ്ങൾക്ക് തുല്യനീതി കൊടുക്കാൻ ഇവിടെ നിയമ സംവിധാനം ഉള്ളിടത്തോളം കാലം ജനാധിപത്യത്തിൽ തുല്യനീതി, പണക്കാരനും പാവപ്പെട്ടവനും തുല്യനീതി കൊടുത്തില്ലെങ്കിൽ പുതിയ ചെറുപ്പക്കാർ അടുത്ത തവണയൊക്കെ നിങ്ങളെപ്പോലെയുള്ള കൊള്ളക്കാരെ തിരഞ്ഞെടുക്കാതെ V4 കൊച്ചിൻ പോലെ, 2020 പോലെ, OIOP പോലെ പുതിയ പുതിയ സംഘടനകൾ വരും, നിങ്ങളൊക്കെ പണിയെടുത്ത് തിന്നേണ്ടി വരുമെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.